Good morning to all. Today we first discussed about the section 36, that is charges on land owned or held by members who borrow loan from certain societies. So section 36 deal cheyyunnathu cooperative society la members allengil edengilu land owned aayittulla owners cooperative society ninnu endengilu loans eduthittundengil athine kurichu parayunna section aanu 36 nu parayunnathu. The charges on land owned or held by members, that means നമ്മുടെ ലാൻഡ് ഓണേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പേഴ്സ് ആയിരിക്കും. ഈ മെമ്പേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് എന്തെങ്കിലും ലോൺസ് ബോറോ ചെയ്തിട്ടുണ്ടെങ്കിലത്തെ കാര്യമാണ് സെക്ഷൻ 36 ഡീൽ ചെയ്യുന്നത്. ഈ സെക്ഷൻ അപ്ലിക്കബിൾ ആവുന്നത് മെജോറിറ്റി ഓഫ് മെമ്പേഴ്സ് അഗ്രികൾച്ചറിസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് നമുക്ക് ഈ സെക്ഷൻ 36 അപ്ലിക്കബിൾ ആവുന്നത്. This provision is applicable only in the case of society where a majority of the members are agriculturists. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെജോറിറ്റി മെമ്പേഴ്സും അഗ്രികൾച്ചറിസ്റ്റ് ആകുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ സെക്ഷൻ 36 അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ പ്രൊവിഷൻ നമ്മൾക്ക് അപ്ലിക്കബിൾ ആവുള്ളൂ. ദ മെമ്പേഴ്സ് ക്യാൻ ക്രിയേറ്റ് എ ചാർജ് ഓൺ ലാൻഡ് ബൈ മേക്കിംഗ് ഡിക്ലറേഷൻ ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോം ആൻഡ് ദിസ് ചാർജസ് വിൽ ബി അവൈലബിൾ ഫോർ ദ ലോൺ ടേക്കൺ അറ്റ് ദ ടൈം ഓഫ് ക്രിയേറ്റിംഗ് ദ ചാർജ് ആസ് വെൽ ആസ് ദ ഫ്യൂച്ചർ ലോൺ ഇഫ് എനി ടുഗദർ വിത്ത് ദ ഇൻട്രസ്റ്റ്. ദ മെമ്പേഴ്സ് ക്യാൻ ക്രിയേറ്റ് എ ചാർജ് ഓൺ ലാൻഡ് ബൈ മേക്കിംഗ് ഡിക്ലറേഷൻ, ദാറ്റ് മീൻസ് നമ്മൾക്ക് നമ്മൾ സെക്ഷൻ 36 പറഞ്ഞു നമ്മുടെ മെമ്പേഴ്സിന് വരുന്ന ചാർജസ് ആണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ദാറ്റ് മീൻസ് അറ്റ് ദ ടൈം ഓഫ് ലോൺ ടേക്കൺ. സോ നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് ലാൻഡ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും, അതായത് അഗ്രികൾച്ചർ പർപ്പസിന് എന്തെങ്കിലും ലോൺസോ കാര്യങ്ങളോ നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി നമുക്കൊരു പ്രിസ്ക്രൈബ്ഡ് ഫോം തന്നിട്ടുണ്ടായിരിക്കും. ആ പ്രിസ്ക്രൈബ്ഡ് ഫോം ഫില്ല് ചെയ്യുകയും അതോടൊപ്പം തന്നെ നമ്മൾ ഈ ലോൺസ് ടേക്ക് ചെയ്യുന്നതിന് ഒരു ചാർജസും കൂടി നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി അതുമ ഇമ്പോസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ചാർജും നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് എത്ര എമൗണ്ടിനാണോ നമ്മൾ ലോൺ എടുത്തത് അതിൻ്റെ ഇൻട്രസ്റ്റ് എത്രയാണ്, അതേ പ്ലസ് നമ്മൾ ഒരു പ്രിസ്ക്രൈബ്ഡ് എമൗണ്ട് ഫീയും കൂടി നമ്മൾ ഇതിൻ്റെ ഒപ്പം പേ ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ ചാർജസ് നമ്മൾ അപ്ലൈ ചെയ്തു പറയില്ലേ, ഈ ചാർജസ് അപ്ലൈ ചെയ്താൽ നമ്മൾ എപ്പോഴാണോ ലോൺ ടേക്ക് ചെയ്തത് ആ ടൈം മുതലാണ് നമ്മൾക്ക് ഈ ചാർജ് അപ്ലിക്കബിൾ ആവുന്നത്. ഇൻ കേസ് നമ്മളിപ്പോൾ ഫ്യൂച്ചറിലാണ് ലോൺ എടുക്കാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴാണോ ലോൺ എടുക്കുന്നത് ആ ടൈമിൽ മാത്രമേ നമ്മൾക്ക് ഈ ചാർജസ് നമ്മുടെ ഇൻട്രസ്റ്റിൻ്റെ ഒപ്പം ഇമ്പോസ് ചെയ്യുള്ളൂ. Clause number 2 provides that a declaration made under this section may be altered or cancelled at any time by the member with the previous written permission of the society. ക്ലോസ് നമ്പർ 2 പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അണ്ടറിൽ വരുന്ന ഈ ഡിക്ലറേഷൻ ഇല്ലേ, പ്രൊവൈഡ്സ് ദ ഡിക്ലറേഷൻ മെയ്ഡ് അണ്ടർ ദ സെക്ഷൻ മേ ബി ക്യാൻ ബി ഓൾട്ടേർഡ് ഓർ ക്യാൻസൽഡ് അറ്റ് എനി ടൈം ബൈ ദ മെമ്പേഴ്സ് വിത്ത് ദ പ്രീവിയസ് റിട്ടേൺ പെർമിഷൻ ഓഫ് ദ സൊസൈറ്റി. സോ ക്ലോസ് നമ്പർ 2 പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഈ ഡിക്ലറേഷൻ നമുക്ക് ഓൾട്ടർ ചെയ്യാനോ ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റും. വിത്ത് ദ പ്രീവിയസ് റിട്ടേൺ പെർമിഷൻ ഓഫ് ദ സൊസൈറ്റി, സൊസൈറ്റിയുടെ പ്രീവിയസ് റിട്ടേൺ പെർമിഷൻ പ്രകാരം മെമ്പേഴ്സിന് ഏത് ടൈമിൽ വേണമെങ്കിലും ഈ പ്രൊവിഷൻസ് നമ്മൾക്ക് അല്ലെങ്കിൽ ഈ ഡിക്ലറേഷൻ ഏത് ടൈമിൽ വേണമെങ്കിലും ഓൾട്ടർ ചെയ്യാനായിട്ടും അതേപോലെ തന്നെ ക്യാൻസൽ ചെയ്യാനായിട്ടുള്ള റൈറ്റ്സ് ഉണ്ടായിരിക്കും. അതാണ് ക്ലോസ് നമ്പർ 2 പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ക്ലോസ് നമ്പർ 3, നോ മെമ്പേഴ്സ് ഷാൾ alienate the property specified in the declaration till the dues to the society are cleared fully. ക്ലോസ് നമ്പർ 3 പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടി വെച്ചിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് എന്തെങ്കിലും ലോൺസോ കാര്യങ്ങളോ ടേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ലോൺസ് ഫുള്ള് ക്ലിയർ ചെയ്ത് കഴിയാണ്ട് നമ്മൾ ആ പ്രോപ്പർട്ടി വേറൊരു പേഴ്സണിലേക്ക് പാസ് ചെയ്യാൻ പാടില്ല, ദാറ്റ് മീൻസ് സെയിൽ ചെയ്യാനൊക്കെ പാടില്ല എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. സോ നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടി വെച്ച് ലോൺസോ കാര്യങ്ങളോ ടേക്ക് ചെയ്തു എന്ന് വിചാരിക്കുക. ആ ലോൺസിൻ്റെ ഫുൾ എമൗണ്ട് നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളതിന് വേറൊരു പേഴ്സണിലേക്ക് അലിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ അത് സെയിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ.
ബട്ട് അതിൻ്റെ അകത്ത് നെക്സ്റ്റ് സെൻറ്റൻസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർട്ടി സെയിൽ ചെയ്യാൻ പാടില്ല എന്നുള്ളൂ. ആ പ്രോപ്പർട്ടിയിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ക്രോപ്സ് നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതർ പേഴ്സൺസിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് മീൻസ് നമ്മൾക്ക് ഇപ്പോൾ ലീസിന് കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ല, അല്ലെങ്കിൽ നമ്മൾ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് അത് സെയിൽ ചെയ്യാനൊക്കെ ഉള്ള പെർമിഷൻ ഉണ്ട്, വിത്ത് ദ പെർമിഷൻ ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയുടെ പെർമിഷനോട് കൂടി നമ്മൾക്ക് അങ്ങനെ ക്രോപ്സ് ഒക്കെ നമ്മൾക്ക് വേറൊരു പേഴ്സൺസിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. നെക്സ്റ്റ് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ദാറ്റ് മീൻസ് ഇറ്റ് ഷാൽ ബി ലോഫുൾ ടു മോർട്ടഗേജ് ദ ലാൻഡ് ഓർ എനി പാർട്ട് ദെയർ ഓഫ് ദ ഫേവർ ഓഫ് ഗവൺമെൻറ് ഓർ എനി അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ദാറ്റ് മീൻസ് നമ്മൾക്ക് ഈ ബാങ്ക്സിന് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മോർട്ടഗേജ് ലോൺസൊക്കെ എടുക്കാനായിട്ട് പറ്റും. അത് ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെയോ ഒക്കെ നമ്മൾക്ക് നമ്മുടെ ഈ പ്രോപ്പർട്ടി പണയം വെച്ചിട്ട് മോർട്ടഗേജ് ലോൺസൊക്കെ എടുക്കാനായിട്ട് പ്രോബ്ലം ഉണ്ടായിരിക്കില്ല. നെക്സ്റ്റ് ലാസ്റ്റ് സെൻറ്റൻസിൽ പറയുന്നത് ദിസ് ചാർജസ് വിൽ ബി ഇൻ ദ ഫസ്റ്റ് ചാർജ് അക്സെപ്റ്റഡ് ഇൻ ദ ഫോളോയിങ് കേസസ്. അതായത് നമ്മൾ ഇനി താഴെ നമ്മൾ കുറച്ച് ചാർജസ് പറയുന്നുണ്ട്. ആ ചാർജസ് നമ്മൾ ഫസ്റ്റ് ചാർജായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഫോളോയിങ് കേസസിൽ. അപ്പോൾ താഴെ ഒരു കുറച്ച് സിറ്റുവേഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ സിറ്റുവേഷൻസ് ഒഴികെ ബാക്കി എന്ത് വന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം നമ്മൾ ഫസ്റ്റ് ചാർജായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ചാർജ് അല്ലാണ്ട് നോക്കുന്ന കേസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഫ് ഈസ് ദ ടാക്സ് അരിയസ് ഡ്യൂ ടു ദ ഗവൺമെൻറ്റിലേക്ക് നമ്മൾക്ക് എന്തെങ്കിലും ടാക്സ് അരിയസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. സെക്കൻഡ് പറയുന്നത് ഇഫ് ദർ ഈസ് എനി എമൗണ്ട് ഡ്യൂ ടു അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ബാങ്ക്. അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ എന്തെങ്കിലും എമൗണ്ട്സ് ഡ്യൂ ഉണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് അടച്ചു തീർക്കാനുണ്ടെന്നുണ്ടെങ്കിൽ. നെക്സ്റ്റ് പറയുന്നത് ഇഫ് ദർ ഈസ് എനി മോർട്ടഗേജ് ലോൺ ടേക്കൺ ബൈ ദ ഗവൺമെൻറ്, അതായത് നമ്മുടെ പ്രോപ്പർട്ടി വെച്ച് ഗവൺമെൻറ് എന്തെങ്കിലും മോർട്ടഗേജ് ലോൺസൊക്കെ ടേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ. ലാസ്റ്റ് വേർഡ് പറയുന്നത് ഇഫ് ദർ ഈസ് എനി പ്രീവിയർ ക്ലെയിം ഓൺ അക്കൗണ്ട് എലിയേഷൻ മെയ്ഡ് ബിഫോർ ദ ഗ്രാൻഡ് ഓഫ് ലോൺ ബൈ ദ സൊസൈറ്റി. അതായത് നമ്മൾക്ക് നമ്മുടെ അക്കൗണ്ടിലെ എന്തെങ്കിലും പ്രീവിയർ ക്ലെയിംസ് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ നമ്മുടെ ലോൺ മുഴുവൻ അടച്ചു തീർക്കുന്നതിന് മുമ്പ് നമ്മുടെ പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്ന സിറ്റുവേഷനിലോ ആണ് ഈ ലാസ്റ്റത്തെ പോയിൻ്റ് പറയുന്നത്. നെക്സ്റ്റ് വി ഡിസ്കസ് അബൌട്ട് റൂൾ നമ്പർ 51, ദാറ്റ് ഈസ് ചാർജസ് ഓൺ ലാൻഡ് ഓൺഡ് ഓർ ഹെൽഡ് ബൈ മെമ്പേഴ്സ്. That means this rule prescribes the declaration made by under section 36 subsection 1 shall be in form number 7 further the registration has been kept by the society in the form of 88. That means nammada കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പേഴ്സിൻ്റെ ഈ ചാർജസ് ഇല്ലേ, അത് ഏത് സെക്ഷനിലാണ് ഡീൽ ചെയ്തതെന്ന് പറയുന്നത് സെക്ഷൻ 36 സബ്സെക്ഷൻ 1-ലും അതേപോലെ തന്നെ ഫോൺ നമ്പർ 7-ലും ആണ് ഇതേക്കുറിച്ചുള്ള എല്ലാ ഡിക്ലറേഷൻസിനെ കുറിച്ചും പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഈ നമ്മുടെ ഈ ലോൺ രജിസ്റ്റർ കെപ്റ്റ് ചെയ്യേണ്ടത് സൊസൈറ്റിയുടെ ഫോം നമ്പർ 8 എന്ന് പറഞ്ഞിട്ടുള്ള ഫയലിലായിരിക്കണം നമ്മുടെ ഈ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ നമ്മുടെ ലോൺസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ റെക്കോർഡ്സും കെപ്റ്റ് ചെയ്യേണ്ടതും. റൂൾ നമ്പർ 51 പറയുന്നത് ഇതാണ്, നമ്മുടെ ലോൺ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സെക്ഷൻ 36 സബ്സെക്ഷൻ 1-ലും അതേപോലെ തന്നെ ഫോം നമ്പർ 7-ലും ആയിരിക്കും അതേക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതേപോലെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഈ ലോൺസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള രജിസ്റ്റർ കെപ്റ്റ് ചെയ്യുന്നത് ഫോം നമ്പർ 88 ഫോർമാറ്റിലായിരിക്കും. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് സെക്ഷൻ 37, ദാറ്റ് ഈസ് ഡിഡക്ഷൻ ഫ്രം ദ സാലറി ഓഫ് ഡെപ്റ്റേഴ്സ്. ഡിഡക്ഷൻ ഫ്രം ദ സാലറി ഓഫ് ഡെപ്റ്റേഴ്സ് മീൻസ് ദിസ് സെക്ഷൻ എനേബിൾ ദ സൊസൈറ്റി ഫോർ കളക്ഷൻ ഇറ്റ്സ് ഡ്യൂ ഫ്രം ദ മെമ്പേഴ്സ് ഹു ഹാസ് സാലറി ഏൺഡ് ഓർ വേജ് ഏണേഴ്സ്. ദാറ്റ് മീൻസ് ഈ സെക്ഷൻ ഡീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഡെപ്റ്റേഴ്സിൻ്റെ സാലറിയിൽ നിന്ന് ഡിഡക്ഷൻ കൊടുക്കുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 37 ഡീൽ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പേഴ്സ് സാലറി ഏണേഴ്സോ വേജ് ഏണേഴ്സോ ആണെന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് എങ്ങനെ ഡ്യൂസ് കളക്ട് ചെയ്യാം എന്നുള്ള കാര്യമാണ് സെക്ഷൻ 37 ഡീൽ ചെയ്യുന്നത്. ഇൻ ദ സെക്ഷൻ എംബ്ലേമൽ ദ സൊസൈറ്റി ഫോർ കളക്റ്റിംഗ് ഓഫ് ഇറ്റ്സ് ഡ്യൂസ് ഫ്രം ദ മെമ്പേഴ്സ് ഹു ഹാ സാലറി ഏൺഡ് ഓർ വേജ് ഏണേഴ്സ്. സാലറി ഏണേഴ്സോ വേജ് ഏണേഴ്സോ ആണെന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് എങ്ങനെ എമൗണ്ട് കളക്ട് ചെയ്യാം, അതായത് ഡ്യൂ എമൗണ്ട് കളക്ട് ചെയ്യാമെന്നാണ് നോക്കുന്നത്. സബ്സെക്ഷൻ 1 പ്രൊവൈഡ്സ് ദാറ്റ് ദ മെമ്പർ മേ എക്സിക്യൂട്ട് ആൻ എഗ്രിമെൻറ്റ് ഇൻ ഫേവർ ഓഫ് ദ സൊസൈറ്റി ഫോർ ദ പർപ്പസ് ഓഫ് മേക്കിംഗ് ഡിഡക്ഷൻ ഫ്രം ഹിസ് സാലറീസ് ഓർ വേജസ് ഓൺ അക്കൗണ്ട് ഓഫ് ദ എനി എമൗണ്ട് ലയബിൾ ഫോർ ദ സൊസൈറ്റി ബൈ വേ ഓഫ് ലോൺ ഓർ അതർവൈസ്. ദാറ്റ് മീൻസ്
നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് സാലറിഡ് എംപ്ലോയി അല്ലെങ്കിൽ വേജ് എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ ചിലർ എഗ്രിമെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ദാറ്റ് മീൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഫേവറായിട്ട് അവരൊരു എഗ്രിമെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഞങ്ങളുടെ സാലറിയിൽ നിന്ന് അല്ലെങ്കിൽ വേജിൽ നിന്ന് ഡ്യൂ എമൗണ്ട് എത്രയാണ് നമ്മൾ ലൈബിളായിട്ടുള്ള എമൗണ്ട് അത് ലോണിലോട്ട് അടച്ചു പോട്ടെ എന്നുള്ള കാര്യം അവർ എഗ്രി ചെയ്യും. അതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും ജോലിയുള്ള പേഴ്സൺസിൻ്റെ സാലറിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ലോൺസൊക്കെ കട്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും ആ പേഴ്സണ് ചിലപ്പോൾ സാലറി ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ലോൺ എടുക്കുന്ന ടൈമിൽ തന്നെ ഈ വേജ് എംപ്ലോ ഏണേഴ്സ് അല്ലെങ്കിൽ സാലറി ഏണേഴ്സ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഫേവറായിട്ട് ഒരു എഗ്രിമെൻറ്റിൽ എൻറ്റർ ചെയ്യും. അതിൻ്റെ അകത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കുക അവരുടെ സാലറി അക്കൗണ്ടിൽ നിന്ന് ഡയറക്റ്റ്ലി ലോൺ എമൗണ്ടിലേക്ക് കട്ടായി പോയിക്കോട്ടെ എന്നുള്ളൊരു സാങ്ഷൻ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇൻ സച്ച് കേസസ് ദ സൊസൈറ്റി ഷുഡ് ബി ഇൻറ്റിമേറ്റ് ദ ഫാക്ട് ടു എംപ്ലോയർ ഓർ പേ ഡിബേഴ്സിംഗ് ഓഫീസർ. സോ ഇങ്ങനെ എന്തെങ്കിലും എഗ്രിമെൻറ്റിൽ നമ്മൾ സൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കാര്യം സൊസൈറ്റി ഡിബേഴ്സിംഗ് ഓഫീസർ അതായത് ആരാണോ അവരുടെ ഡിബേഴ്സിംഗ് ഓഫീസർ അവരെ ഈ കാര്യം ഇൻഫോം ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് അക്കോർഡിംഗ് ടു സബ്സെക്ഷൻ 2 ഓൺ എക്സിക്യൂഷൻ ഓഫ് സച്ച് എഗ്രിമെൻറ്റ് ദ എംപ്ലോയർ ഓർ പേ ഡിബേഴ്സിംഗ് ഓഫീസർ ഷുഡ് റെക്കോർഡ് ദ എമൗണ്ട് ആസ് പെർ ദ ഡിക്ലറേഷൻ ഓർ എഗ്രിമെൻറ്റ് ആൻഡ് ദ സെയിം ഷുഡ് ബി ട്രാൻസ്മിറ്റഡ് ടു ദ സൊസൈറ്റി വിത്തിൻ 7 days ഫ്രം ദ ഡേറ്റ് ഓഫ് റിക്കവറി. ദാറ്റ് മീൻസ് നമ്മൾ എഗ്രിമെൻറ്റിലേക്ക് എൻറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ സാലറിയിൽ നിന്ന് ഇത്ര എമൗണ്ട് കട്ടാവുന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് വിത്തിൻ 7 days മുന്നേ തന്നെ അതായത് നമ്മൾ എന്താണോ ഈ ലോൺ എമൗണ്ട് അക്കൗണ്ടിൽ നിന്ന് കട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിന് 7 days മുന്നേ തന്നെ ഒരു മെസ്സേജസ് അല്ലെങ്കിൽ അതേക്കുറിച്ചൊരു ഇൻഫോർമേഷൻ ആ എംപ്ലോയീസിലേക്ക് പാസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. വിത്തിൻ 7 days ഈ 7 days നിങ്ങളുടെ ലോൺ എമൗണ്ട് നിങ്ങളുടെ സാലറിയിൽ നിന്ന് കട്ടാവുന്നുള്ള ഇൻഫോർമേഷൻ ഈ എംപ്ലോയീസിനെ അറിയിച്ചിട്ടുണ്ടായിരിക്കണം. ദ പ്രൊസീജിയർ ഫോർ ദ ഡിഡക്ഷൻ ഫ്രം ദ സാലറി ഓർ വേജസ് ഈസ് ഗിവൺ അണ്ടർ റൂൾ നമ്പർ 52. ദാറ്റ് മീൻസ് നമ്മുടെ ഈ സാലറിയുടെ അല്ലെങ്കിൽ വേജിൻ്റെ ഡിഡക്ഷനെ കുറിച്ച് പറയുന്നത് റൂൾ നമ്പർ 52 സെക്ഷൻ 37 ഡീല് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാലറിയിൽ നിന്ന് എങ്ങനെ ഡിഡക്ഷൻ നടത്താമെന്നാണ് പറയുന്നത്. ഈ ഡിഡക്ഷൻ്റെ ഡീറ്റെയിൽസുകൾ കൂടുതലും പറയുന്നത് റൂൾ നമ്പർ 52. ബട്ട് ദിസ് സബ്സെക്ഷൻ ഷാൾ നോട്ട് ബി അപ്ലൈ ദ എംപ്ലോയീസ് ഹൂ സാലറി ഇസ് ബി ഡിഡക്റ്റ് ഓർ നോട്ട് ഇൻഫോംഡ് അറ്റ്ലീസ്റ്റ് 30 days ഇൻ അഡ്വാൻസ് ബൈ നോട്ടീസ് ഡ്യൂലി അക്നോളജ് ദി ഡ്യൂസ് ഓൾ ലോൺസ് ആർ അവാർഡ് എബൗട്ട്. ദാറ്റ് മീൻസ് നമ്മൾ മുൻകൂട്ടി അറിയിക്കാണ്ട് അതായത് ഒരു ദിവസം പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ എമൗണ്ട് അക്കൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ മുൻകൂട്ടി എംപ്ലോയീസിനെ അറിയിച്ചിട്ടുണ്ടായിരിക്കണം. നമ്മൾ സാലറിയിൽ നിന്ന് അവർ ഇൻക്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നാൽ കൂടി നമ്മൾ മുൻകൂട്ടി ആ എംപ്ലോയീസിനെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരിക്കും ഇങ്ങനെ എമൗണ്ട് സാലറിയിൽ നിന്ന് കട്ടാവും എന്നുള്ള കാര്യം മുൻകൂട്ടി ഇൻഫോം ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെ ഇൻഫോം ചെയ്യാണ്ട് നമ്മൾ സാലറിയിൽ നിന്ന് എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് പാടില്ല എന്നാണ് സെക്ഷൻ 37 പറയുന്നത് ഡിഡക്ഷൻ ഫ്രം സാലറി ഓഫ് ഡെബ്റ്റേഴ്സ്. നെക്സ്റ്റ് വി ഡിസ്കസ് അബൌട്ട് ദ സെക്ഷൻ 39. ദ സെക്ഷൻ 39 ഡീൽസ് ഷെയർസ് ഓർ ഇൻട്രസ്റ്റ് ഓർ റിസർവ് ഫണ്ട് ഓൺ ലയബിൾ ടു ബി അറ്റാച്ച്ഡ്. ദാറ്റ് മീൻസ് നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് ലോൺസൊക്കെ ടേക്ക് ചെയ്തിട്ട് ചിലപ്പോൾ അവിടെ പേയ്മെൻറ്റ് നടത്താണ്ടതായിട്ടൊക്കെ വരും. ദാറ്റ് മീൻസ് അപ്പോൾ ഡ്യൂസും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ നമ്മളങ്ങനെ എന്തെങ്കിലും ഡ്യൂസോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഷെയർസിൽ നിന്നോ ഇൻട്രസ്റ്റിൽ നിന്നോ അല്ലെങ്കിൽ റിസർവ് ഫണ്ടിൽ നിന്നോ ഒന്നും ഇത് നമ്മൾ റിക്കവർ ചെയ്യാനായിട്ട് പാടില്ല. This section gives the protection to the members from the attachment of their shares interest thereon. That means ഇത് മെമ്പേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ സെക്ഷൻ 39 മെമ്പേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഫ്രം ദ അറ്റാച്ച്മെൻറ്റ് ഓഫ് ദെയർ ഷെയർസ് ആൻഡ് ഇൻട്രസ്റ്റ്. അതായത് എന്തെങ്കിലും കേസസിൽ ഡ്യൂസോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ
മെമ്പേഴ്സിൻ്റെ ഷെയറിൽ നിന്നോ ഇൻട്രസ്റ്റിൽ നിന്നോ അല്ലെങ്കിൽ റിസർവ് ഫണ്ടിൽ നിന്നോ ഒന്നും ഈ എമൗണ്ട് റിക്കവർ ചെയ്യാനായിട്ട് പാടില്ല. സോ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇൻ ദിസ് സെക്ഷൻ പ്രൊട്ടക്ട് ടു ദ മെമ്പേഴ്സ്. അക്കോർഡിംഗ് ടു ദിസ് സെക്ഷൻ ദ ഷെയർസ് ഓർ ഇൻട്രസ്റ്റ് ഓൺ ഷെയർസ് ഓഫ് മെമ്പേഴ്സ് ആർ നോട്ട് ലയബിൾ ഫോർ ദ അറ്റാച്ച്മെൻറ്റ് ഓർ സോൾഡ് അണ്ടർ ദ എനി സർക്കംസ്റ്റാൻസസ്. ദാറ്റ് മീൻസ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള ഈ ഷെയർസ്, ഇൻട്രസ്റ്റ്, റിസർവ് ഫണ്ട് ഇതൊന്നും ലയബിൾ അല്ല. ഈ സെക്ഷൻ പ്രകാരം നോട്ട് ലയബിൾ ടു അറ്റാച്ച്ഡ് അല്ലെങ്കിൽ നമ്മൾക്ക് അറ്റാച്ച് ചെയ്യാനും പറ്റില്ല. അതേപോലെ തന്നെ നമ്മൾക്ക് ഒരു സർക്കംസ്റ്റാൻസസ്, അതായത് എന്തെങ്കിലും ന്യൂസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവർക്ക് സെയിൽ ചെയ്യാനായിട്ടും ഈ സെക്ഷൻ പ്രകാരം പറ്റില്ല. ഫർദർ ദ റിസർവ് ഫണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദ സൊസൈറ്റി ഇൻ അക്കോർഡൻസ് വിത്ത് സെക്ഷൻ 57 ഈസ് ഓൾസോ നോട്ട് ലയബിൾ ഫോർ അറ്റാച്ച്മെൻറ്റ്. അതായത് നമ്മുടെ റിസർവ് ഫണ്ട് സെക്ഷൻ 57 പ്രകാരമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് അറ്റാച്ച്മെൻറ്റിനൊപ്പം ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ദാറ്റ് മീൻസ് ഇറ്റ് ദീസ് ത്രീ തിങ്സ് ആർ നോട്ട് ലയബിൾ ഫോർ ദ എനി ഡ്യൂസ് പ്രൊവൈഡഡ് ഓർ എനി ഡ്യൂസ് മെയ്ഡ് ബൈ ദ മെമ്പേഴ്സ്. സോ അപ്പോൾ സെക്ഷൻ 39 പറയുന്നതാണ് എന്തെങ്കിലും ഡ്യൂസോ കാര്യങ്ങളോ വരാണെന്നുണ്ടെങ്കിൽ ഈ ഷെയർസിൽ നിന്നോ ഇൻട്രസ്റ്റിൽ നിന്നോ റിസർവ് ഫണ്ടിൽ നിന്നോ മെമ്പേഴ്സിൻ്റെ ഈ ഡ്യൂ എമൗണ്ട് കളക്ട് ചെയ്യാനായിട്ട് സൊസൈറ്റിക്ക് പറ്റില്ല. നെക്സ്റ്റ് പറയുന്നത് സെക്ഷൻ 40, ദാറ്റ് മീൻസ് എക്സെപ്ഷൻ ഫ്രം ദ സ്റ്റാമ്പ് ഡ്യൂട്ടി ആൻഡ് രജിസ്ട്രേഷൻ ഫീ. സെക്ഷൻ 40 പറയുന്നത് സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ നിന്നും രജിസ്ട്രേഷൻ ഡ്യൂട്ടിയിൽ നിന്നും കിട്ടുന്ന എക്സെപ്ഷനാണ് സെക്ഷൻ 40 പറയുന്നത്. ദ ഗവൺമെൻറ് മേ ബി നോട്ടിഫിക്കേഷൻ ഓഫ് ഗസറ്റ് റിമൈൻ ദ റെസ്പെക്ട് ഓഫ് എനി ക്ലാസസ് ഓഫ് സൊസൈറ്റി. ദാറ്റ് മീൻസ് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നമ്മൾ പറഞ്ഞു കുറച്ച് എക്സെപ്ഷൻസ് ഒക്കെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. ആ എക്സെപ്ഷൻസിൽ ഒന്നാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി, ദ നെക്സ്റ്റ് ഈസ് രജിസ്ട്രേഷൻ ഡ്യൂട്ടി. സോ കോപ്പറേറ്റീവ് സൊസൈറ്റി വരുന്നത് തന്നെ കൺട്രിയുടെ ഡെവലപ്മെൻറ്റിനാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ അവർക്ക് കുറച്ച് എക്സെപ്ഷൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് മെയിനായിട്ട് വരുന്നതാണ് സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഡ്യൂട്ടിയും. ദ ഫസ്റ്റ് പോയിൻ്റ് ഈസ് ദ സ്റ്റാമ്പ് ഡ്യൂട്ടി ചാർജബിൾ അണ്ടർ ദ കേരള സ്റ്റാമ്പ് ആക്ട് 1959 ഇൻ റെസ്പെക്ട് ഓഫ് എനി ഇൻസ്ട്രുമെൻറ്റ് എക്സിക്യൂട്ടഡ് ഓർ ഓൺ ദ ബിഹാഫ് ഓഫ് സൊസൈറ്റി ഓർ ബൈ ദ ഓഫീസർ ഓർ മെമ്പേഴ്സ് ദെയർ ഓഫ് റിലേറ്റഡ് ടു ദ ബിസിനസ് ഓഫ് സച്ച് സൊസൈറ്റി ഓർ എനി ക്ലാസസ് ഓഫ് ഇൻട്രസ്റ്റ്മെൻറ്റ് ഓർ റെസ്പെക്ട് ഓഫ് എനി അവാർഡ് ഓർ മെയ്ഡ് അണ്ടർ ദ ആക്ട് ഇൻ കേസ് വേ ബട്ട് ഫോർ എ സച്ച് റെമിഷൻ ഇൻ ദ സൊസൈറ്റി ഓഫീസർ ഓർ മെമ്പേഴ്സ് ആസ് മേ ബി കേസ് വുഡ് ബി ലയബിൾ ടു പേ സച്ച് എ സ്റ്റാമ്പ് ഡ്യൂട്ടി. സോ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വർക്കിങ്ങിനും അതേപോലെ തന്നെ അതിൻ്റെ ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും അത് നമുക്ക് ഫുള്ളി എക്സെപ്റ്റഡ് ആണ് ടാക്സിൽ നിന്ന്. ബട്ട് ഇൻ കേസ് ഓഫ് നമ്മൾക്ക് ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബിഹാഫായിട്ട് നിന്നുകൊണ്ട് മെമ്പേഴ്സ് അവരുടെ ഓൺ ബിസിനസ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻസ്ട്രുമെൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടല്ലാണ്ട് പേഴ്സണൽ പർപ്പസിന് എന്തെങ്കിലും വേണ്ടിയിട്ട് മെമ്പേഴ്സ് എന്തെങ്കിലും കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റാമ്പ് ഡ്യൂട്ടി ചാർജബിളാണ്. ദാറ്റ് മീൻസ് സിമ്പിളി പറഞ്ഞ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി ഈ എക്സെപ്ഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിന് മാത്രമേ നമ്മൾക്ക് ഈ സ്റ്റാമ്പ് ഡ്യൂട്ടിയുടെ എക്സെപ്ഷൻ കിട്ടുള്ളൂ. നെക്സ്റ്റ് ഈസ് എനി ഫീ പേയബിൾ അണ്ടർ എനി ലോ ഫോർ ദ ടൈം ബീയിങ് ദ ഫോഴ്സ് റിലേറ്റിംഗ് ടു ദ രജിസ്ട്രേഷൻ ഡോക്യുമെൻറ്റ് ഓർ കോർട്ട് ഫീ. ഇതിൻ്റെ അകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രജിസ്ട്രേഷനുമായിട്ട്, അതായത് നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷനൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും കോർട്ട് ഫീസോ കാര്യങ്ങളൊക്കെ വരാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഫുള്ളി എക്സെപ്റ്റഡ് ആണ്. അതായത് ആ ഫീസ് എക്സെപ്ഷൻ കിട്ടും. അപ്പോൾ അതാണ് പറയുന്നത് നമ്മുടെ രജിസ്ട്രേഷനുമായിട്ട് എന്തെങ്കിലും കോർട്ട് ഫീസൊക്കെ അടയ്ക്കേണ്ടത് വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എക്സെപ്ഷൻ കിട്ടുന്ന ഒരു കേസാണ്. നെക്സ്റ്റ് പറയുന്നത് ദ ഗവൺമെൻറ് മേ ബി നോട്ടീസ് ഇൻ ദ ഗസറ്റ് എക്സെപ്റ്റ് എനി ക്ലാസസ് ഓഫ് സെക്യൂരിറ്റി. സോറി, ദ ഗവൺമെൻറ് മേ ബി ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ദ ഗസറ്റ് എക്സെപ്റ്റ് എനി ക്ലാസസ് ഓഫ് സെക്യൂരിറ്റീസ് ഫ്രം ദ ടാക്സസ് ഓൺ അഗ്രികൾച്ചർ ഇൻകം, സെയിൽ ഓൺ പർച്ചേസസ് ഓഫ് ഗുഡ്സ്, പ്രൊഫഷണൽ ട്രേഡ് ആൻഡ് കോളിംഗ് ആൻഡ് എംപ്ലോയ്മെൻറ്റ്സ്.
ദാറ്റ് മീൻസ് നമ്മൾക്ക് വീണ്ടും എക്സംഷൻ കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗ്രികൾച്ചർ ഇൻകം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻകം ടാക്സ് പഠിക്കുന്ന കുട്ടികളാണ്. സോ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾക്ക് ടാക്സിൽ നിന്ന് എക്സംഷൻ കിട്ടുന്നത്. സോ എക്സംഷൻസ് കിട്ടുന്ന കാര്യത്തിൽ ഫസ്റ്റ് വൺ പറയുന്നതാണ് അഗ്രികൾച്ചർ ഇൻകം ആണെന്നുണ്ടെങ്കിൽ, സെക്കൻഡ് വൺ പറയുന്നത് സെയിൽ ഓർ പർച്ചേസസ് ഓഫ് ഗുഡ്സ്, നമ്മുടെ ഗുഡ്സിൻ്റെ സെയിൽസോ പർച്ചേസസോ അങ്ങനത്തെ കേസസിൽ നമുക്ക് എക്സംഷൻ കിട്ടും. അതേപോലെ തന്നെ പ്രൊഫഷണൽ, അതേപോലെ തന്നെ ട്രേഡേഴ്സ്, കോളിംഗ് ആൻഡ് എംപ്ലോയ്മെൻറ്റ്സ്, അതായത് പ്രൊഫഷണൽസോ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ്സോ അങ്ങനത്തെ കേസസിൽ നമ്മൾക്ക് എക്സംഷൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് സെക്ഷൻ 40 ഡീൽ ചെയ്യുന്നത്, എക്സംഷൻ ഫ്രം ദി സ്റ്റാമ്പ് ഡ്യൂട്ടി ആൻഡ് രജിസ്ട്രേഷൻ ഫീസ്. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ നിന്ന് എക്സംഷൻ കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ അറ്റ് ദ ടൈം ഓഫ് രജിസ്ട്രേഷൻ ടൈമിൽ നമ്മൾക്ക് എന്തെങ്കിലും ഫീസോ കാര്യങ്ങളൊക്കെ വരാണെന്നുണ്ടെങ്കിൽ അതിലും നമ്മൾക്ക് എക്സംഷൻസ് ഉണ്ടായിരിക്കും. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് സെക്ഷൻ 35, സെക്ഷൻ 39, സെക്ഷൻ 40 ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഇന്നത്തെ ക്ലാസ് മിസ് ഇത്രയാണ് ഡീൽ ചെയ്ത ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങളിത് യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ മിസ്സിൻ്റെ അടുത്ത് ചോദിക്കുക. അതോടൊപ്പം തന്നെ മിസ് ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതിന് ആൻസർ ചെയ്തിട്ട് മിസ്സിന് സെൻഡ് ചെയ്യുക കേട്ടോ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം നാളത്തോടു കൂടി നമ്മുടെ ഈ 5th ചാപ്റ്ററും അവസാനിക്കും. ഒരു ദിവസത്തെ കൂടി ക്ലാസ് എടുക്കാനുണ്ടാവുള്ളൂ 5th. അപ്പോൾ സോ നാളെ നമുക്ക് നെക്സ്റ്റ് എടുക്കാം. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.